നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തയായ സ്ത്രീ എഴുത്തുകാരികളിൽ സരസ്വതി അമ്മയ്ക്ക് ശേഷം സജീവമായി മലയാളത്തിൻ്റെ പെണ്ണെഴുത്തിനെ അടയാളപ്പെടുത്തിയ ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ്. അഗ്നിസാക്ഷി എന്ന് പറഞ്ഞ നോവലിൻ്റെ 12-ാം അധ്യായമായ ലാത്തിയും വെടിയുണ്ടയും എന്ന അധ്യായമാണ്, 12-ാം അധ്യായമാണ് നമ്മുടെ പാഠഭാഗം. ആ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ലളിതാംബിക അന്തർജനം നമുക്കറിയാവുന്ന പോലെ അവർ ജീവിച്ചിരുന്ന കാലം, അവർ സാഹിത്യകൃതികൾ നടത്തിയിരുന്ന കാലം എന്നുള്ളത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചൂടും ചൂരും നമ്മുടെ സമൂഹം നേരിട്ട് അനുഭവിച്ചിരുന്ന ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പോലീസിൻ്റെ കിരാത വേഴ്ചകൾ വല്ലാതെ നടന്നിരുന്ന, കിരാത വാഴ്ചകളാൽ ബ്രിട്ടീഷ് പോലീസ് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിരുന്ന ഒരു കാലം കൂടിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അസ്വസ്ഥതകൾ ചുറ്റും പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം, തൊഴിലില്ലായ്മയും ഒക്കെ രൂക്ഷമായ ഒരു സമൂഹത്തിൻ്റെ കാലം കൂടിയാണ്. അത്തരത്തിൽ അതോടൊപ്പം തന്നെ നാം പ്രത്യേകിച്ച് ലളിതാംബിക അന്തർജനം അടക്കം ഉൾക്കൊള്ളുന്ന നമ്പൂതിരി സമുദായത്തിൽ അന്ധവിശ്വാസവും അനാചാരവും കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പൊറുതിമുട്ടിയിരുന്ന ഒരു കാലമാണ്. ഇത്തരത്തിൽ വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് ലളിതാംബിക അന്തർജനം അവരുടെ സാഹിത്യ രചനകളൊക്കെ, അവരുടെ സാഹിത്യ ജീവിതം അവർ നിർവഹിച്ച് പോന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്തിൻ്റെ ഒരു പ്രതികരണം എന്നോണം സ്വാതന്ത്ര്യ വാങ്ങ പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കുന്ന വിധവാ വിവാഹത്തിന് ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ വൃദ്ധരെ വിവാഹം കഴിക്കേണ്ടി വരുന്ന പ്രശ്നം, ഇത്തരത്തിലുള്ള പല വിഷയങ്ങളെയും, നമ്പൂതിരി സ്ത്രീകളുടെ പ്രധാന പ്രശ്നങ്ങൾ മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ കൃതികളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അവരൊരിക്കലും അവരുടെ സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിന്നതും ഇല്ല. അതുകൂടി നമ്മളതിനകത്ത് കാണേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ മാണിക്യൻ പോലെ, അല്ലെങ്കിൽ അമ്മ, കുറ്റസമ്മതം തുടങ്ങിയ അവരുടെ കഥകളൊക്കെ തന്നെ അത്തരത്തിൽ സ്വന്തം സമൂഹത്തെ ചിത്രീകരിക്കുന്നതല്ല. അപ്പോൾ അത്തരത്തിൽ പൊതുവായ വിഷയങ്ങൾ, അല്ലെങ്കിൽ പൊതുവായ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ലളിതാംബിക അന്തർജനം അവരുടെ കഥകൾക്ക് വിഷയമാക്കുന്നുണ്ട്. അത്തരത്തിൽ അവർ കഥയെ പലതരത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനു വേണ്ടി, നവോത്ഥാനത്തിനു വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി, വിശേഷിച്ച് കഥയെ, പൊതുവിൽ സാഹിത്യത്തെ അവർ ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ അർത്ഥത്തിലുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് യഥാർത്ഥത്തിൽ 1976 പുറത്തിറങ്ങിയ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവൽ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യകൃതിയായി അഗ്നിസാക്ഷിയെ നമുക്ക് ഇന്നും എണ്ണാവുന്നതാണ്. തീർച്ചയായും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പേരിൽ വീട്ടിയ വട്ടതിരിപ്പാടിൻ്റെ ഒരു കൃതി, നമ്പൂതിരി സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റത്തോട് കിടപിടിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നമ്പൂതിരി സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ നേരിട്ട പലതരത്തിലുള്ള സ്വാതന്ത്ര്യ നഷ്ടവുമായി ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഈ നോവൽ വളരെ പെട്ടെന്ന് ശ്രദ്ധാകേന്ദ്രമായി തീർന്നു എന്ന് നമുക്ക് കാണാം. ഈ നോവലിനകത്ത് പ്രധാനമായും രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് തങ്കം നായർ. അവരുടെ ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ ഈ 12-ാം അധ്യായം, ലാത്തിയും വെടിയുണ്ടയും എന്നുള്ള അധ്യായം, അല്ലെങ്കിൽ അവരുടെ കാഴ്ചകളാണ്, അവരിലൂടെ മുന്നേറുന്ന ആഖ്യാനമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. മറ്റൊന്ന്
ഒരു കാലത്ത് അവരുടെ ഏട്ടൻ്റെ ഭാര്യയായിരുന്ന പിന്നീട് ഏട്ടൻ്റെ അവഗണനയാൽ അവർ നേരിട്ട സ്വാതന്ത്ര്യ നഷ്ടത്താലൊക്കെ അവിടെ നിന്ന് ഇറങ്ങി സാമൂഹ്യ സ്ഥാപനത്തിലേക്ക് തിരിഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. തങ്കനായരുടെ തേതിയടത്തി, തങ്കനായർ കുട്ടിയായിരിക്കുമ്പോൾ ആണ് ഏട്ടൻ കല്യാണം കഴിച്ച് ഈ സ്ത്രീയെ കൊണ്ടുവന്നത്. അന്ന് തേതിയടത്തി എന്നാണ് അവരെ വിളിച്ചിരുന്നത്. തങ്കനായർ ദേവകി മാനമ്പിള്ളി എന്നാണ് അവരുടെ പേര്. അവർ ദേവകി മാനമ്പിള്ളി എന്ന പേരിൽ സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാകുകയും സ്വാതന്ത്ര്യാനന്തരം ദേവി ബഹൻ എന്ന പേരിൽ അവർ സന്യാസിനിയായിത്തീരുകയും ചെയ്യുന്ന ഒരു ചിത്രം. അതായത് തേതിയേടത്തിൽ നിന്ന് ദേവകി മാനമ്പള്ളിയിലേക്കും ദേവകി മാനമ്പള്ളിയിൽ നിന്ന് ദേവി ബഹനിലേക്കും ഉള്ള ഈ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു വളർച്ച, ക്രമികമായ വളർച്ച എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ജീവിത മാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ നോവൽ എന്ന് പറയുന്നത്. അതിനകത്ത് തീർച്ചയായും അക്കാലത്തെ നമ്പൂതിരി സ്ത്രീകൾ നേരിട്ടിരുന്ന മറക്കുടക്കുള്ളിൽ അടക്കമുള്ള സ്വാതന്ത്ര്യ നഷ്ടം വളരെ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിലാണ് നിങ്ങൾ ഈ പാഠഭാഗത്തെ ആമുഖമായി സമീപിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് കഥാപാത്രങ്ങളാണ് ഈ നോവലിലുള്ളത്. തങ്കനായരും തങ്കനായരുടെ തേതിയടത്തിയായിരുന്നു ദേവകി മാനമ്പിള്ളി. അവരിലൂടെയാണ് കഥ വികസിക്കുന്നത്. അതിൽ തങ്കനായരുടെ വീക്ഷണത്തിൽ അവരുടെ ആഖ്യാനത്തിലൂടെ കഥ ഇതിവൃത്തം മുന്നോട്ട് പോകുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഈ ലാത്തിയും വെടിയുണ്ടയും എന്നുള്ള ഭാഗം. അതിൻ്റെ തുടക്കം തന്നെ പറയുന്നുണ്ട്, ഇത് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ഒരു സമയം എന്നുള്ളത്. പുരാണങ്ങളിൽ ഒരു പക്ഷിയുണ്ടല്ലോ ഗരുഡൻ, ഭഗവാന്റെ വാഹനമായ ആ വിഗ്രഹം ആകാശത്തിൻ്റെ ഉന്നതങ്ങളിൽ ചുറ്റി ചുറ്റിപ്പറക്കും. എത്രത്തോളം ഔന്നത്തിലെത്തുന്നോ അത്രത്തോളം വ്യക്തമാണ് താഴെയുള്ള കാഴ്ചകൾ. ഗരുഡൻ എത്ര ഉയരത്തിലെത്തുന്നു അത്രയും വ്യക്തമാണ് താഴോട്ടുള്ള കാഴ്ചകൾ. സ്മരണകൾക്കും ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്, ഓർമ്മകൾക്കും ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. കാലമേറെ ചെല്ലുംതോറും അതിൻ്റെ തെളിമ കൂടിക്കൂടി വരുന്നു. അപ്പം അതിനെ ബന്ധിപ്പിക്കുകയാണ് അല്ലേ. പുരാണത്തിലുള്ള പക്ഷി ഗരുഡൻ എത്രമേൽ ഉയരത്തിൽ എത്രമേൽ ഔന്നത്യത്തിലെത്തുന്നോ അത്രമേൽ അതിൻ്റെ താഴോട്ടുള്ള കാഴ്ചകൾ വ്യക്തമായി തീരും. അതേപോലെയാണ് കാലം പോകുന്നതിനനുസരിച്ച് ഓർമ്മകൾ കൂടുതൽ കൂടുതൽ അതിൻ്റെ തെളിമ വ്യക്തമായി വരും എന്ന് പറയുന്നു. 1942 കാലത്തെ ഒരു സംഭവത്തെപ്പറ്റി അവരോർത്തു. യുദ്ധത്തിൻ്റെ തീജ്വാലകൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ആളിപ്പടർന്നു നിന്നു. നമ്മൾ പറഞ്ഞു 42 കാലം എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലമാണ്, ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലമാണ്. നേതാക്കന്മാർ മിക്കവരും തടങ്കലിലായി, നിരോധനാജ്ഞകൾ ലംഘിക്കപ്പെട്ടു. വെടിവെപ്പുകളും ലാത്തിചാർജും അട്ടിമറികളും കൊണ്ട് നാടാകെ ഒരു സമരമുഖമായി മാറിയിരുന്നു. ഒരു ഭാഗത്ത് തോക്കും ലാത്തിയും കണ്ണീർവാതകവും ധരിച്ച പട്ടാളത്തിൻ്റെ നിർദ്ദയമായ നരവേട്ട. ഇതൊക്കെ നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു രചനാകാലം എന്ന അർത്ഥത്തിൽ. മറുഭാഗത്ത് സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും മാത്രം ആയുധമാക്കിയ നിസ്സഹായരായ ജനങ്ങൾ, ഇവർ തമ്മിലുള്ള സംഘട്ടനം രോമാഞ്ചജനകമായിരുന്നു. ഇക്കാലത്ത് തങ്ങൾ താമസിച്ചിരുന്ന മഹാനഗരത്തിലെ ഉയർന്ന ഫ്ലാറ്റുകളിലൊന്നിലിരുന്ന് പല കാഴ്ചകളും താൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ താൻ തങ്കനായരാണ്. അവർ താമസിച്ച ഫ്ലാറ്റിലിരുന്നിട്ട് അവർ പല കാഴ്ചകളും നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർ ഓർക്കുകയാണ്, സിറ്റിയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച സമയമായിരുന്നു അത്. ഒരിക്കൽ നാലു പേരിൽ കൂടുതൽ കൂടി നിന്ന് സംസാരിച്ചുകൂടാ, നിരോധനാജ്ഞയാണ്. മുദ്രാവാക്യം വിളിച്ചുകൂടാ, ജാഥകൾ പാടില്ല. പോലീസും പട്ടാളവും നിരന്തരം റോന്തു ചുറ്റിക്കൊണ്ടിരുന്നു. പട്ടാള വണ്ടിയുടെ അലർച്ചയല്ലാതെ മറ്റൊരു ശബ്ദവും എങ്ങും കേൾക്കാനില്ല. നേരം പ്രഭാതമാവുന്നതേയുള്ളൂ. മുന്നിലുള്ള മണിമാളികയ്ക്കുമേലെ മഞ്ഞിൻ്റെ മൂടുപടം വീണുകിടന്നു. അവരുടെ പുലർക്കാലത്തുള്ള കാഴ്ചയാണ്. താൻ ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജനാലവിരിയിലൂടെ അലസമായി പുറത്തേക്ക് നോക്കി.
വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടു കിടക്കുന്നു. വായും മൂക്കും വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത്, ഒരു പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ തന്നെയാണ് ആ വഴി, റോഡ് കിടക്കുന്നത്. ഈ വരികളെ, വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടു കിടക്കുന്നു എന്നുള്ള വരികൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ് നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിന് ചോദിച്ചിരുന്നു. അതിൻ്റെ ഉദാഹരണം, അതിൻ്റെ വിശദീകരണം ഇവിടെ ഉണ്ട്. ഉദാഹരണമല്ല, വിശദീകരണം ഇവിടെ ഉണ്ട്. ടോങ്ങുകളില്ല, വാഹനങ്ങളില്ല, കാറില്ല, പദയാത്രക്കാരില്ല, ദൂത്വാലകളുടെ നിലവിളി പോലും കേൾക്കാനില്ല, ഒരു ഉത്തരേന്ത്യൻ തെരുവിൻ്റെ ഒരു ഒന്നുമില്ല. ഭൂകമ്പത്തിന് മുമ്പുള്ള നിശ്ചലാവസ്ഥ പോലെ എല്ലാം സ്തംഭിച്ച് നിൽക്കുന്നു. അതാണ് അതാണ് ഈ വരികളുടെ ഒരു അർത്ഥം. വായും മുക്കും വരിഞ്ഞു കെട്ടിയുടെ പെരുമ്പാമ്പ്, അതിൽ നിന്ന് കുതറി മാറിക്കഴിഞ്ഞാൽ ആ പിന്നെ നിരത്താകെ സജീവമാകും. അതേപോലെയാണ് ഇപ്പോൾ പട്ടാളക്കാരിലും കൂടി ഇങ്ങനെ പിടിച്ച് വരിഞ്ഞ് മുറുക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഏത് സമയവും ആ വഴി ആ പിടിയിൽ നിന്നെല്ലാം കുതറി മാറി വരും. ഭൂകമ്പത്തിന് മുമ്പുള്ള നിശ്ചലാവസ്ഥ പോലെയാണ്. പ്രധാന വീതിയിൽ നിന്ന് ക്ലോക്ക് ടവറിലേക്ക് തിരിയുന്ന വഴിയിൽ പെട്ടെന്നൊരു ബഹളം കേൾക്കായി. അതാണ് നൂറ് നൂറ് മൃദുകണ്ഠങ്ങളിൽ നിന്ന്, മൃദുകണ്ഠം കുഞ്ഞുകണ്ഠങ്ങളാണ്, കുട്ടികളുടെ തൊണ്ടയിൽ നിന്ന് ഒരുമിച്ചീർന്ന ജയഘോഷങ്ങൾ. എന്താണ്? ഭാരത് മാതാ കി ജയ്, മഹാത്മാഗാന്ധി കി ജയ്, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് 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 ഇന്ത്യ. ചുവന്ന കുപ്പായം ധരിച്ച്, ചുവന്ന നിക്കറിട്ട്, ചുവന്ന തൊപ്പിയും അണിഞ്ഞ്, ത്രിവർണ പതാകയും വീശി വീശി കുഞ്ഞാറ്റക്കിളികളുടെ ഒരു സംഘം കടന്നു വരുന്നു. കുഞ്ഞുകുട്ടികളുടെ നഗരത്തിലെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സംഘടിച്ച് വീരവാനര സേന എന്നൊരു വിപ്ലവ സംഘം ഉണ്ടാക്കിയിട്ടുള്ളതായി താൻ കേട്ടിരുന്നു. ധനികന്മാരുടെയും ദരിദ്രരുടെയും രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ വരെ സന്താനങ്ങൾ ആ ഗൂഢ സംഘത്തിൽ ചേർന്നിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട്. ആ നഗരത്തിലെ 16 വയസ്സ് താഴെയുള്ള കുട്ടികളെല്ലാവരും കൂടി വീരവാനര സേന എന്ന് പറയുന്ന ഒരു സേന ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും മക്കൾ ചേർന്നിട്ടുണ്ട്. ധനികന്മാരുടെ മക്കള്, ദരിദ്രരുടെ മക്കള്, രാജാക്കന്മാരുടെ മക്കള്, പ്രജകളുടെ മക്കള്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെ പരിച്ഛേദമായ എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തുമുള്ള സമരരംഗങ്ങളെ യോജിപ്പിച്ചിരുന്നത് പുതിയ തലമുറയിലെ ഈ പുളകപ്പൂണുകളാണത്രേ, കുഞ്ഞുകുട്ടികളാണത്രേ. അപ്പവും മധുവും ഇവരോട് ചേരാതിരിക്കുവാൻ വേണ്ടി എത്ര ശ്രമപ്പാട്ടാണ് നാട്ടിലേക്ക് അയച്ചതെന്ന് അവർ ഓർത്തു. അതാണ് ഇവരുടെ രണ്ട് മക്കൾ, അപ്പവും മധുവും ഇവരോട് ചേരാതിരിക്കാൻ വേണ്ടി വളരെ ശ്രമപ്പെട്ട്, അവർ ആദ്യമൊന്നും സമ്മതിച്ചിട്ടുണ്ടാവില്ല, അവരെ പറഞ്ഞ് 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 നാട്ടിലേക്ക് അയച്ചു. അവിടെയും അവർ ഗൂഢസംഘങ്ങൾ ഉണ്ടാക്കുകയായിരിക്കുമോ എന്ന് മിസ്സിസ് നായർ സംഭ്രമത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. അവിടെയും അവർ ഗൂഢസംഘം ഉണ്ടാക്കുകയാവോ, അവിടെയും സ്വാതന്ത്ര്യ സമരമൊക്കെ ഉണ്ടല്ലോ നാട്ടിലാണെങ്കിലും എന്ന് മിസ്സിസ് നായർക്ക് പേടിയുണ്ട്. വാനരസേനയിലെ അംഗങ്ങളെ പിന്തുടർന്ന് വന്നത് വെള്ള കതർ സാരിയും വെള്ള ബ്ലൗസും ധരിച്ച് സ്വാതന്ത്ര്യ രീതികൾ പാടിയ നാരി സേവാ സമിതിയിലെ അംഗങ്ങളായിരുന്നു. സ്ത്രീകളുടെ അടുത്ത പ്രകടനം വരുന്നു. അവരുടെ പിറകെ, ആ നാരി സേവാ സമിതിക്കും പിറകെ, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യവുമായി രാജ്യത്തിനു വേണ്ടി സമർപ്പണം ചെയ്ത രക്തസാക്ഷി സംഘത്തിലെ വീര യുവാക്കൾ കടന്നു വരുന്നു. മുദ്രാവാക്യങ്ങളുടെ മുഴക്കവും പട്ടാള വണ്ടികളുടെ ഇരമ്പലും സ്വാതന്ത്ര്യഗാനങ്ങളുടെ പല്ലവിയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി, ശബ്ദമുഖരിതാണ് അന്തരീക്ഷം. പോവട്ടെ, ഞാൻ വിടൂ, വിടില്ല, കടന്നുകൂടാ എന്ന മട്ടിൽ പോവട്ടെ ഞാൻ വിടൂ എന്ന് വളണ്ടിയർമാർ പറയുന്നു, വിടില്ല കടന്നുകൂടാ എന്ന് പട്ടാളക്കാർ പറയുന്നു, അങ്ങനെ പട്ടാളക്കാർ പോലീസ് പറയുന്നു എന്ന മട്ടിൽ പോലീസും വളണ്ടിയർമാരും കൂടെ കടുവയും പുലിയും കളിക്കുകയാണ്. ഇടയ്ക്ക് ആരോ ക്ലോക്ക് ടവറിൻ്റെ മേലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ വിളിച്ചു, അയ്യോ അതാ നോക്കൂ, അവൻ അവൻ ആ കുട്ടി. 10-12 വയസ്സായ ഒരു ഓമനക്കുട്ടൻ, ആകാശചുംബിയായ, ആകാശത്തെ ചുംബിക്കുന്ന അത്ര ഉയരത്തിലുള്ള ആ മണിമേടയുടെ മുകളിലേക്ക് സ്വാതന്ത്ര്യ പതാകയും മാറത്തടക്കിക്കൊണ്ട് വലിഞ്ഞു കയറുകയാണ്. അവർ ആകാശം ഞെടുങ്ങുമാർ വിളിക്കുന്നു, ഭാരത് മാതാ കി ജയ്. പട്ടാളക്കാർ തോക്ക് ചൂണ്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു,
താഴ്ത്തിറങ്ങൂ മട്ടയ, ഇല്ലെങ്കിൽ ഞങ്ങൾ താഴെയിറക്കും. അവൻ പുച്ഛമായി ഒന്ന് ചിരിച്ച് കീഴോട്ട് നോക്കി. പട്ടാളക്കാരത് പറഞ്ഞപ്പോൾ അവൻ ഒന്ന് പുച്ഛിച്ച് കളിയാക്കിക്കൊണ്ട് ചിരിച്ചു കീഴോട്ട് നോക്കി. പട്ടാളക്കാരെയും ജനക്കൂട്ടത്തെയും മാറി മാറി കടാക്ഷിച്ചു, മാറി മാറി നോക്കി. എന്നിട്ട് അപകടം പിടിച്ച ആ ചെരുവിലൂടെ അള്ളി പിടിച്ച് കയറുവാൻ തുടങ്ങി. അള്ളി പിടിച്ച് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറുകയാണ്. പ്രഭാത സൂര്യൻ്റെ ചെങ്കതിരുകൾ തട്ടി ക്ലോക്ക് ടവറിൻ്റെ മുഗൾ ഭാഗം ചോരയിൽ കുളിച്ചതുപോലെ തോന്നി. ആ ഒരു നിറം, ചുവന്ന കതർ ഷർട്ട്, ചുവന്ന കതർ നിക്കർ, വെളുത്തു ചുവന്ന കവിളുകൾ. കുട്ടിയാണ്, അതുകൊണ്ടാണ് വെളുത്തു ചുവന്ന കവിളുകൾ. ആകാശത്തിൻ്റെ മടിയിൽ നിന്ന് ഞെട്ടറ്റു താഴെ വീണ സൂര്യൻ്റെ ഒരു കുട്ടിയെപ്പോലെ തോന്നിച്ചു ആ ബാലനെ കണ്ടാൽ. മിനുസമുള്ള മേൽപ്പുരയിലൂടെ ഇഴഞ്ഞു കയറുമ്പോൾ അറിയാതെ കാലൊന്നിടറിയാൽ മതി, ശ്രദ്ധ തിരിഞ്ഞാൽ മതി, താഴെ വീണ് തകരും. അത്ര ഉയരത്തിലാണ് കയറുന്നത്. അരുത് മകനെ, അരുത്, താഴെ ഇറങ്ങൂ എന്ന് വിളിച്ചു പറയാൻ തോന്നി തനിക്ക്. ആളുകൾ വീർപ്പടക്കി കാത്തു നിന്നു. അവനെ പ്രസവിച്ച അമ്മ ധന്യയാണ്, അവരെ പറ്റ രാജ്യം അഭിമാന്യവും. അനേകായിരം ആളുകളുടെ ആശംസകളും വഹിച്ചുകൊണ്ട് ആ ബാലൻ മേലോട്ട് മേലോട്ട് കയറിപ്പോയി. മണിമാളികയുടെ മുകളിലെത്തി ജനക്കൂട്ടത്തെ നോക്കി കൈവീശി ചിരിച്ചു. സ്വാതന്ത്ര്യ പതാകയെടുത്തു നിവർത്തി ഉയരത്തിൽ കുത്തി. ദിഗന്തം മുഴക്കുമാറുള്ള മുദ്രാവാക്യങ്ങൾ പിന്നെയും മുഴങ്ങുന്നു. ഭാരത് മാതാ കീ ജയ്, വീരകുമാർ കീ ജയ്. ആ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ ആ ബാലൻ ഇന്ത്യൻ പതാകയുമായി വഹിക്കുന്ന ചിത്രമാണ്. കുറേ ആൾക്കൂട്ടം അത് താഴെ നോക്കി നിൽക്കുന്നു. ഇന്ത്യയുടെ അഭിമാനം പോലെ ചിറകിടിച്ചാടുന്ന ത്രിവർണ പതാകക്കരികെ വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. ഇന്ത്യയുടെ അഭിമാനം പോലെ ചിറകടിച്ചാടുന്ന ത്രിവർണ പതാകക്കരികെ വിജയിയായ അഭിമന്യുവിനെ പോലെ. അപ്പം നമുക്ക് അഭിമന്യുവിനെ അറിയാൻ പറ്റും അല്ലേ? അഭിമന്യു എന്ന് പറയുന്ന മഹാഭാരത കഥയിലെ ഏറ്റവും സമർത്ഥനായ ഒരു കുഞ്ഞു പോരാളി. മുതിർന്നവർക്ക് പോലും വേദിക്കാനാകാത്ത പത്മവ്യൂഹത്തെ വേദിച്ച അഭിമന്യുവിനെ നമ്മൾ ഓർക്കുന്നു. പെട്ടെന്ന് പട്ടാളത്തോക്കുകൾ ഗർജിച്ചു, വെടിയുണ്ടകൾ ചീറി, ആയിരം മിന്നൽ പിണറുകൾ ഒരുമിച്ച് ആകാശത്തേക്ക് ഉയരും പോലെ തോക്കുകൾ ചീറി. ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ ചിരിച്ചുകൊണ്ടിരുന്ന മാലാഖ രക്തകണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളിൽ പക്ഷി കണക്കെ കറങ്ങി കറങ്ങി താഴെ വന്ന് വീഴുന്നു. ആ കുട്ടി പട്ടാളക്കാരുടെ വെടി കൊണ്ട് രക്തം ചിതറി താഴേക്ക് വന്ന് വീഴുന്നു. അത്യുഗ്രമായ ആരവം, ആളുകളാകെ ഇളകി. തുടർന്ന് പട്ടാളവും ജനക്കൂട്ടവുമായി സംഘട്ടനം, ലാത്തി ചാർജ്, വെടിവെപ്പ്. ആളുകൾ അത്യുച്ചത്തിൽ, ഭയങ്കര ഉച്ചത്തിൽ വിളിച്ചുകൂട്ടി, അവൻ ഞങ്ങളുടെയാണ്, അവനെ ഞങ്ങൾക്ക് വേണം, അവനെ, ഇന്ത്യയുടെ വീരകുമാരനെ. ക്ലോക്ക് ടവറിൻ്റെ ചുവട്ടിലുള്ള ഭാഗം മുഴുവൻ സുശക്തമായ പോലീസ് ബന്ദോബസ്തിലായിരുന്നു. പക്ഷേ ആൾക്കൂട്ടത്തെ ചിതറി മാറ്റിക്കൊണ്ട് നാരീസേവാ സമിതിയിലെ ഒരു യുവതി മുന്നോട്ട് നുഴഞ്ഞു കയറി. പട്ടാളക്കാരെ തട്ടിയിട്ടുകൊണ്ട് അവർ ആ ബാലൻ്റെ ശരീരം വാരിയെടുത്തു. വാടിയ താമരത്തണ്ട് പോലെയുള്ള ആ ശരീരത്തിൽ നിന്നും അപ്പോഴും ജീവൻ അറ്റിരുന്നില്ല, ജീവൻ പോയിരുന്നില്ല. അവർ അവനെ മാറോടണച്ചു ചുംബിച്ചു. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ച രക്തം കൊണ്ട് അവരുടെ തൂവെള്ള സാരി മുഴുവൻ ചുവപ്പായി മാറി. ആ സാരിയെ മുഴുവൻ ചുവപ്പിച്ചു അവൻ്റെ ഹൃദയ രക്തം. ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരതമാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീരവദനയുമായിരുന്നു ആ യുവതി. എന്തുകൊണ്ടാണ് ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരതമാതാവിനെ അവിടെ പറയുന്നത്? ആ കുഞ്ഞ് മരിക്കുന്നു എന്നുള്ളതാണ് കരയാനുള്ള കാരണം. ചിരിക്കുന്നതോ? പിറന്ന നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് പോലീസുകാരോട് സധൈര്യം ഏറ്റുമുട്ടിക്കൊണ്ട് ആ കുഞ്ഞ് ധീര രക്തസാക്ഷിയായിരിക്കുന്നു എന്നുള്ള അഭിമാനമാണ് പുഞ്ചിരിയുടെ കാരണം. പട്ടാളക്കാർ അവരിൽ നിന്ന് ആ കുട്ടിയെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ലാത്തി തല്ലേറ്റ് തലപൊട്ടി ചോരയൊലിച്ചിരുന്നു. രക്താംബരം കീറി മുറിഞ്ഞ് കഷണങ്ങളായി ചിതറിപ്പോയി. പോലീസുകാർ വലിച്ചിഴച്ച് നിലത്തു വീഴ്ത്തിയിട്ടും ആ കുട്ടിയുടെ ശരീരത്തെ അവർ ഹൃദയത്തോട് അമർത്തി പിടിച്ചിരുന്നു. നിറഞ്ഞ കൺപീലികളിൽ ഒരിറ്റു കണ്ണീർ പോലും ഇല്ലാതെ നെറ്റിയിൽ നിന്ന് ചോരയൊലിപ്പിച്ച് തലയുയർത്തി നിന്ന ആ യുവതിയുടെ കണ്ണുകളിൽ നിന്ന് അഗ്നി ജ്വലിച്ചു. അവർ വളരെ ടയേർഡാണ്, ക്ഷീണിതയാണ്, പോലീസുകാരുടെ ക്രൂരമായ പീഡനം വെച്ച് വാങ്ങിയിട്ടുണ്ട്.
ലാത്തി ചാർജ് ഏറ്റ് വാങ്ങിയിട്ടുണ്ട്, തല പൊട്ടിയിട്ടുണ്ട്, രക്തമൊഴുകുന്നുണ്ട്. പക്ഷേ അവരുടെ കണ്ണിൽ നിന്ന് അഗ്നി ജ്വലിക്കുന്നു, രോഷത്തിൻ്റെ അഗ്നി. ചുണ്ടുകൾ വിറച്ചു. ആ ചായ, ആ നോട്ടം ആരുടേതാണിത്? ആരുടെ? അപ്പൊ തങ്കം നായർ തോന്നുകയാണ്, ആ ചായ, ആ മുഖം, ആ നോട്ടം അത് ആരുടെയാണ്? മിസ്സിസ് നായർക്ക് ഈ രംഗം ഓർത്തപ്പോൾ തന്നെ വീണ്ടും തലയിറ്റൽ വന്നു. എത്ര ദുർബലയാണ് താൻ, എത്ര ഹീനയാണ്. അന്ന് ആ ജനക്കൂട്ടത്തിലേക്ക് ഓടിയിറങ്ങി എന്തുകൊണ്ട് പറഞ്ഞില്ല, ഞാനും ഇന്ത്യക്കാരിയാണ്, ഞാനും നിങ്ങളുടെ കൂടെയാണ്, ആ കുട്ടി എൻ്റെയും കൂടിയാണ്, എന്നെയും കൂട്ടു സഹോദരി എന്നും എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല? അങ്ങനായി ഇതൊക്കെ ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ട് താഴോട്ട് നോക്കി വീക്ഷിക്കുന്നു മാത്രമേ ഉള്ളൂ. അവരാ സമരത്തിനൊന്നും പോകുന്നില്ല, അവരാ സമരത്തിന് പോകുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ മക്കള് വീരവാനര സേനയിൽ അംഗങ്ങളാവുമെന്ന് മേടിച്ച് അവരെ നാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. സുഖം ഒരു മാരകമായ ലഹരിയാണെന്ന് മിസ്സിസ് നായർക്ക് തോന്നി. അതാണ് അതാണ് കാരണം. ഇവിടെ അതിനൊന്നും ഇറങ്ങാതെ തൻ്റെ ഭർത്താവിന് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളവും വാങ്ങി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല സുഖം. അതൊരു മാദക ലഹരിയാണ്, അതിൽ നിന്ന് അത്ര വേഗമൊന്നും മോചനം കിട്ടില്ല. എങ്കിലും അന്ന് വൈകിട്ട് ഭർത്താവ് വന്നപ്പോൾ ചോദിച്ചു, ആ സ്ത്രീ മരിച്ചുവോ? ഏതു സ്ത്രീ? ഇന്ന് രാവിലെ ലാത്തി അടിയണിവെച്ച ആ സ്ത്രീ? ആ കുട്ടിയുടെ ശരീരവും കൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് വന്ന സ്ത്രീ? അദ്ദേഹം അത് കേട്ടപ്പോൾ ഉച്ചത്തിൽ ചിരിച്ചു. അതോ, അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ ലാത്തിയടിയേറ്റ് വീണ് മരിക്കുന്നു, മാനഭംഗപ്പെടുന്നു. അവരുടെയൊക്കെ ഭാവി എന്താണെന്ന് നമുക്കറിയുമോ? അറിയേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ വളരെ പ്രായോഗികവാദിയാണ്. പിന്നെ ഭർത്താവിൻ്റെ സ്നേഹിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നാണ് അറിഞ്ഞത്. അയാൾ പറഞ്ഞു, ഓ ദേവി ബഹനോ, അവർ മരിച്ചില്ല, പക്ഷേ അവരുടെ കൂട്ടുകാരികളായ നാലഞ്ച് സ്ത്രീകൾ പോലീസ് മർദ്ദനമേറ്റ് ചതഞ്ഞരഞ്ഞുപോയി. ദേവി ബഹൻ ബോധരഹിതയായി കുറേ നാൾ ജയിൽ ആശുപത്രിയിൽ കിടന്നു, പിന്നെ സേവാശ്രമത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കണം. അതോ മറ്റുവല്ലോ ലാത്തി ചാർജിനും അകപ്പെട്ട് മരിച്ചോ? ഒന്നും അറിഞ്ഞുകൂടാ. തുടർന്ന് അയാളിൽ നിന്ന് തന്നെ മറ്റു ചില വിവരങ്ങളും കിട്ടി. ഗാന്ധിജിയുടെ അന്തേവാസിനിയാണത്രേ ദേവി ബഹൻ. സ്വദേശം കേരളം. സാമൂഹ്യ പ്രവർത്തനത്തിൽ വളരെ പേരെടുത്ത സ്ത്രീയാണവർ. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട അനുയായി. താൻ നടുങ്ങിപ്പോയി. ദേവി ബഹൻ എന്ന് വെച്ചാൽ ദേവകി മാനമ്പള്ളി, തേദിയടത്തി. അവരാണോ ഇവർ? ഏടത്തി ആശ്രമത്തിൽ പോയി കാണണമെന്ന് താൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഭർത്താവ് അനുകൂലിച്ചില്ല. തൻ്റെ ഉദ്യോഗ നിലക്ക് അത് ദോഷമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതാണ്, ഭർത്താവ് എപ്പോഴും അയാളുടെ ജോലി, അയാളുടെ സുരക്ഷിതത്വം, അതുമാത്രമാണ് പ്രധാനം. പോരെങ്കിൽ അവർ എവിടെയുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയുകയുമില്ല താനും, മിസ്സിസ് നായർ വിചാരിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം യാതനയുടെ വേദനവും പറഞ്ഞ് മുന്നോട്ട് വന്ന കൂട്ടത്തിലൊന്നും ദേവി ബഹനെ കണ്ടിരുന്നില്ലല്ലോ. അവർ മന്ത്രിയായില്ല, നേതാവായില്ല, ചുരുങ്ങിയ പക്ഷം ഒരു കമ്മിറ്റി മെമ്പർ പോലും ആയില്ല. പക്ഷേ അന്ന് ഭാവി ഭാരതത്തിൻ്റെ പ്രതീകത്തെ മാറോടണച്ചുകൊണ്ട് ചോരയിൽ കുളിച്ചു നിന്ന നിസ്വാർത്ഥയായ വീരനായിക പിന്നെയും ഒന്ന് രണ്ട് തവണ കൂടി തൻ്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി. സാമുദായിക ലഹളയുടെ കുത്തരങ്ങായ കിഴക്കൻ ബംഗാളിൽ അഹിംസയുടെ ആചാര്യനുമൊത്ത്, ഗാന്ധിജിയുമൊത്ത് സഞ്ചരിച്ച ഒരു സ്ത്രീയുടെ ചിത്രത്തിന് അത്ഭുതകരമായി ദേവകി മാനമ്പള്ളിയുടെ ഛായയുണ്ടായിരുന്നു. മധ്യപ്രദേശത്തെ ഒരു ആശ്രമത്തിൽ ഗ്രാമീണ വനിതകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മാതാവിൻ്റെ വിവരണത്തിലും ഈ സാദൃശ്യമുണ്ട്. തൻ്റെ ഈ തരം നോക്കൽ കണ്ട് അദ്ദേഹം പറയും, ആരാണ് അദ്ദേഹം, ഭർത്താവ് പറയും, ഇത് മായയാണ് തങ്കം, മതിഭ്രമാണ്. നീ അവരെപ്പറ്റി തന്നെ ചിന്തിച്ച് കാണുന്നതെല്ലാം അവരായി തീർന്നിരിക്കുന്നു, നിനക്ക് തോന്നുന്നതാണതൊക്കെ. ഇന്ന് സുമിത്രാനന്ദ സരസ്വതിയായി ആ മതിവിഭ്രമം പിന്നെയും തന്നെ ആവേശിച്ചിരിക്കുകയാണോ? ഇല്ല, തേതിയടത്തി, ഇത്തവണ ഞാൻ നിങ്ങളെ വിടുകയില്ല. ദേവകീ മാനമ്പള്ളിക്ക് തങ്കം നായരിൽ നിന്ന് മോചനമില്ല. നമ്മൾ ഒരു കാലഘട്ടത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. പുതിയ തലമുറയ്ക്ക് രണ്ടമ്മമാരുണ്ട്. കുട്ടികളെ നിങ്ങൾ സ്വീകരിക്കുകയില്ലേ? അഗ്നിസാക്ഷി, നോക്കൂ, ഈ ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. പുതിയ തലമുറയ്ക്ക് രണ്ടമ്മമാരുണ്ട്. ഏതാണ് രണ്ടമ്മമാർ? നിശ്ചയമായും നമുക്കത് പഠനപദ്ധതി വിശദീകരിക്കാനുണ്ട്. ഒന്ന് ദേവകി മാനമ്പള്ളിയാണ്. നിസ്വാർത്ഥയായി എത്രയോ ദിവസങ്ങൾ ബോധരഹിതയായി ആശുപത്രിയിൽ കിടക്കുന്ന, എന്നിട്ടും പിറന്ന നാടിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ നിസ്വാർത്ഥയായ ഒരു യുവതിയാണ്. മറ്റൊന്ന് തങ്കം നായരാണ്. ഭർത്താവിൻ്റെ ഉദ്യോഗത്തിൻ്റെ സുഖം ഒരു മാതൃക ലഹരി പോലെ അനുഭവിച്ച് പിറന്ന നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാതെ തൻ്റെ മക്കൾ പോലും അതിൽ പങ്കെടുക്കുമെന്ന് പേടിച്ച് അവരെ നാട്ടിലേക്ക് അയച്ച് ഇതൊക്കെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന തങ്കം നായർ.
ഈ ഒരു പ്രതികരണത്തോടെ അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്. പഠനപദ്ധതി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം, അപ്പോൾ നിങ്ങൾക്കത് ഒന്നും കൂടി ക്ലിയർ ആവും. അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് പഠന പ്രവർത്തനം കാണാം. നന്ദി.